നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ദാനാ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പതിനാറ് ജില്ലകൾക്ക് മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകി ഒഡീഷ ഭരണകൂടം പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ ശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത് ഭദ്രക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴയും തുടരുകയാണ് ഇതുവരെ ആളഭയമില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്തെ ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻചരൺ മാജി വ്യക്തമാക്കി മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയും വീശിയടിക്കുന്ന കൊഴങ്കാറ്റ് മേഖലയിലുടനീളം കനത്ത മഴയും ശക്തമായ കാറ്റും സൃഷ്ടിക്കുകയാണ് ധമാര ജില്ലയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ചുഴലിക്കാറ്റ് വടക്കൻ ഒഡീഷയ്ക്ക് കുറുകെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറായി നീങ്ങുകയും ഇന്ന് ഉച്ചയോടെ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കനത്ത മഴയ്ക്ക് പിന്നാലെ വൻസഭ ഭദ്രക് ഡമ്ര എന്നിവ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും സ്കൂളുകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊൽക്കത്ത വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് വരെയും ഭുവനേശ്വർ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് വരെയും നിർത്തിവെച്ചിട്ടുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലൂടെയുള്ള നാനൂറോളം ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി ഭുവനേശ്വറിലെ സ്റ്റേറ്റ് എമർജൻസി കൺട്രോൾ റൂമിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് സംസ്ഥാന മന്ത്രിമാരും മറ്റു എല്ലാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും എല്ലാ ക്രമീകരണങ്ങളും നിലവിലുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പൗറയിലെ കൺട്രോൾ റൂമിൽ നിന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യാഴാഴ്ച രാത്രി ഒഡീഷ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും ധാനാ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു കൊടുങ്കാറ്റിനെ നേടാൻ ഒഡീഷ സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ പിന്തുണയും സഹായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി ഒഡീഷയിൽ ധാന ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മുൻകരുതൽ നടപടിയായി ഇതുവരെ അഞ്ച് ദശാംശം എട്ട് നാല് ലക്ഷം ആളുകളെ ഒഴിപ്പിച്ചതായി സർക്കാർ അറിയിച്ചു പശ്ചിമ ബംഗാളിൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി മമതാ ബാനർജിയും അറിയിച്ചു ഒഴിപ്പിച്ചവരെ പാർപ്പിക്കാൻ ഒഡീഷ സർക്കാർ ഏഴായിരത്തി ഇരുനൂറ് സൈക്ലോൺ ഷട്ടറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാൾ സർക്കാർ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഇരുപത്തിരണ്ട് കമ്പനികളെ വിന്യസിച്ചിട്ടുണ്ട് ഇവർക്ക് പുറമെ പോലീസ് സേനയെയും ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു രണ്ട് സംസ്ഥാനങ്ങളിലെയും ദുരിതബാധിത പ്രദേശങ്ങളിൽ സ്കൂളുകളും കോളേജുകളും ഒക്ടോബർ ഇരുപത്തി വരെ അടച്ചിടും ഒഡീഷയിലെ ജഗത്സിംഗ്പൂർ കേന്ദ്രപാറ ഭദ്രക് ബാലസോർ ജില്ലകളിലെ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇവിടങ്ങളിൽ മണിക്കൂറിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്കാണ് കാറ്റ് വീശാൻ സാധ്യതയുള്ളത് കേന്ദ്രപാറ ഭദ്രക് ബാലസോർ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് ബംഗാളിൽ വടക്ക് തെക്ക് ഇരുപത്തിനാല് പർഗാനാസ് കുറുബ പശ്ചിമ മേദിനിപൂർ ജാർഗ്രാം കൊൽക്കത്ത ഫൌറ ഹൂഗ്ലി എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ധാന കരകയറുന്നതിന് ആറ് മണിക്കൂർ മുൻപ് തന്നെ ചുഴലിക്കാറ്റിന്റെ പുറം ഭാഗത്തുള്ള മേഖലകൾ ഒഡീഷയ്ക്ക് മുകളിൽ എത്തിയിരുന്നു ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വൈദ്യുത വിതരണം തടസ്സപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരകയറിയ ധാന ചുഴലിക്കാറ്റും അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും കാരണം കേരളത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്കാണ് സാധ്യത വൈകിട്ട് മുതൽ കിഴക്കൻ മലയോരങ്ങളിൽ ശക്തമായ മഴയ്ക്കും മലവെള്ളപ്പാച്ചലിനും സാധ്യതയുണ്ട് ഇന്നലെ മുതൽ കേരളത്തിന് മുകളിലൂടെ ചുഴലിക്കാറ്റിന് അന്തരീക്ഷത്തിന് താഴ്ന്ന മധ്യ ഉയരങ്ങളിലേക്ക് കാറ്റ് പ്രവഹിക്കുന്നുണ്ടായിരുന്നു ഡെസ്ക് മലയാളി വാർത്ത